ഞാനിന്ന് ജാവ 42 ടെസ്റ്റ് റൈഡ് ചെയ്യുകയാണ്. വണ്ടി 170 കെ ജി ഉള്ളതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടൊക്കെയാണ് ഞാൻ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് ഉയർത്തിയത്. പക്ഷെ സർപ്രൈസ് ചെയ്തത് ആ വെയിറ്റ് അറിയുന്നില്ല എന്നതാണ്. കയറിയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നാളായിട്ട് ഈ വണ്ടി ഞാൻ ഓടിക്കുമായിരുന്നു എന്നൊരു ഫീലാണ് ആദ്യം തന്നെ ഉണ്ടാകുന്നത്. വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ക്ലച്ച് സ്മൂത്ത് ആണ്, നല്ല വൈഡായ ഹാൻഡിൽ ബാർ ആണ്. പക്ഷെ എന്നെ പോലെ ഹൈറ്റ് അധികം ഇല്ലാത്ത ആൾക്കും ഈസിയായി തന്നെ റീച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല ബൈക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ വഴങ്ങുകയും ചെയ്യുന്നു. സീറ്റും റൈഡിംഗ് പൊസിഷനും വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ കരിയത്ര മുന്നോട്ട് ആഞ്ഞിരിക്കേണ്ടി വന്നില്ല, എങ്കിലും കുറച്ചൊരു അഗ്രസീവ് പോസ്റ്റർ ആണ്. ക്ലാസിക് ബൈക്കുകൾ വാങ്ങുന്നവർ ലോ ആൻഡ് മിഡ് റേഞ്ച് പവറും ടോർക്കുമായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ജാവയിൽ ഇത് ആവേശത്തിനുണ്ട്. പുറയിൽ ഷോറൂമിന്റെ റെപ്രസെന്റേറ്റീവ് പില്ലണായുണ്ട്. എന്നാലും വണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഏത് ഗിയർ ആണെന്നുള്ളത് പ്രശ്നമേ അല്ല. എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഈസിയായി റിവ് മാച്ചിങ്ങും ചെയ്യാൻ പറ്റുന്നു. ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആണ്. പെട്ടെന്ന് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്ന വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കുകയാണ്. വണ്ടി വളരെ അജൈലാണ്, ഈസിയായി തന്നെ ചരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കിട്ടിയ സമയത്ത് ഒന്ന് ആക്സിലറേഷൻ ടെസ്റ്റ് ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ 80 വരെ കയറി. ഫാസ്റ്റായിട്ട് ഓടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരം എഞ്ചിനാണ്. 42 ശരിക്കും ഒരു റിട്രോ സ്പോർട്ട് എന്ന് വിളിക്കാൻ തോന്നുന്നു. 80 വരെ ഈ റോഡിൽ ഓടിക്കാനായുള്ളൂ. വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. ഹാഡ് ഒരു ബ്രേക്ക് ചെയ്തില്ല എങ്കിലും നല്ല ഫീൽ കിട്ടുന്ന റെസ്പോൺസ് ഉള്ള ബ്രേക്ക് ആണെന്ന് തോന്നി. ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴാണ് ബൈക്കിന്റെ സ്ലോ സ്പീഡ് സ്റ്റെബിലിറ്റി അറിയാൻ കഴിയുന്നത്. വണ്ടി വളരെ സ്റ്റേബിൾ ആണ്. ഹാൻഡിൽ ഇടതും വലതും വെട്ടുകയോ തിരിയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ചെറിയ റൈഡായിരുന്നു, പക്ഷെ ജാവയുടെ ഹാൻഡിലിംഗും എഞ്ചിൻ റിഫൈൻമെന്റും പവറും കംഫർട്ടും ഒക്കെ മനസ്സിലാക്കാൻ ഇത് ധാരാളമായിരുന്നു. ഒരു നല്ല സിറ്റി ബൈക്ക് ആണെന്ന് നിസ്സംശയം പറയാം. ഹൈവേയിൽ ഓടിച്ചാൽ അതിന്റെ അഭിപ്രായം പറയാൻ കഴിയും. എന്തായാലും മോശമാവാൻ സാധ്യതയില്ല. ഈ നെബുല ബ്ലൂ നല്ല കളറാണ്, പറയാതിരിക്കാൻ വയ്യ. രണ്ടു കാലുകളും തറയിൽ ഉപ്പുറ്റി ഒന്ന് നിൽക്കുകയാണ്. എനിക്കിപ്പോഴത്തെ ഒരു ബൈക്കിലും ഇത് സാധിക്കാറില്ല. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നെനിക്കറിയില്ല. വെയിറ്റ് 170 kg ഉണ്ടെങ്കിലും ഇത് ഓടിക്കുമ്പോൾ ഒരു 100 kg ഉള്ള ബൈക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ കുറഞ്ഞ ഹൈറ്റാണ്. അതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും താഴേക്കാണ്. ഹാൻഡിലിംഗ് നന്നാവാനും കാരണം ഈ ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കാം. ഞാനിതിൽ കണ്ട ഡ്രോബാക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മീറ്റർ കൺസോൾ ആണ്. ഒരു ക്ലാസിക് ബൈക്ക് ആയതുകൊണ്ട് സിമ്പിളായ മീറ്റർ ആണ് വേണ്ടതെന്നതൊക്കെ ശരി തന്നെ. പക്ഷേ RP മീറ്റർ, ഷിഫ്റ്റ് ലൈറ്റ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിപ്പ് മീറ്ററും. റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് ഓടിച്ചിരുന്നവർക്ക് ഇതൊന്നും മിസ് ചെയ്യില്ല. പകരം അവർക്ക് മിസ് ചെയ്യുക തമ്പിംഗ് സൗണ്ടും ബൈക്കിന്റെ സൈസും ഒക്കെയാണ്. ടൈറ്റായ യൂട്ടേണും വളരെ ഈസി ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കാര്യം സീറ്റിനെ പറ്റിയാണ്. സീറ്റ് നീളം കുറവായതുകൊണ്ട് പുറകിലിരിക്കുന്ന ആളുടെ സ്ഥലം തീരെ കുറവാണ്. മാത്രമല്ല സീറ്റിന്റെ പുറകിൽ ഒരു ഗ്രാബ് റെയിലോ ബാക്ക് റെസ്റ്റോ ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ ഡേഞ്ചറസുമാണ്. ഇത് പ്രോട്ടോടൈപ്പ് മോഡലുകളാണ്. പ്രൊഡക്ഷൻ മോഡലുകളിൽ ഇനിയും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ പുറകിൽ ഒരു ഗ്രാബ് റെയിൽ വന്നേക്കാം. അതുപോലെ ക്രാഷ് ഗാർഡിനുള്ള മൗണ്ടിംഗ് പോയിന്റ്സും കാണാനില്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഡെലിവറി സമയത്ത് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിലും ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ്. ഒരു റിട്രോ ലുക്കുള്ള ബൈക്കിൽ നല്ല പെർഫോമൻസ് കൂടി വേണമെന്നുള്ളവർക്ക് ജാവ ബൈക്കുകൾ എടുക്കാം. അതിൽ തന്നെ ക്ലാസിക് ലുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജാവ എടുക്കാം. ജാവ ടെസ്റ്റ് റൈഡ് കിട്ടിയില്ല. എന്നാലും ഹാൻഡിൽ ബാറിന്റെ പൊസിഷനിങ് വെച്ച് കുറച്ചുകൂടി റിലാക്സ്ഡ് പോസ്റ്റർ ആണ് ജാവയ്ക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോങ് റൈഡിന് പറ്റിയത് അതായിരിക്കും.
ജാവ ട്രിവാൻഡ്രം ഓൺറോഡ് പ്രൈസ് 195,000 രൂപയും 42 185,000 രൂപയാണെന്നാണ് ഷോറൂമിൽ നിന്ന് അറിഞ്ഞത്. ഷോറൂമിന്റെ മുകളിലത്തെ ഫ്ലോറാണിത്. കഫേ കാം മെർച്ചൻഡൈസ് ഷോപ്പ്. ഫിനിഷ് ആകുമ്പോൾ ജാവ ബ്രാൻഡിങ്ങിലുള്ള ടീഷർട്ട്, റൈഡിംഗ് ജാക്കറ്റ്, ഗ്ലൗസ്, ഹെൽമെറ്റ് തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.